മലയാളം റസ്ലിംഗ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റോ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. റോ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു ഡിജിറ്റൽ എക്സ്ക്ലൂസീവ് എന്നുള്ളൊരു രീതിയിൽ ഒരു വീഡിയോ ഫോട്ടോജാണ് നമുക്ക് ആദ്യമായി കാണാൻ സാധിച്ചത്. ദി ബ്രിട്ട്ലൈൻ ഗ്രൂപ്പ് ആദ്യം കാറിൽ വന്നിറങ്ങുന്നു. ഊസോസും സാമി സെയ്നും സോളോ സിക്കോവയും ആ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിലൂടെ മാട്രോഡലിൻ്റെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പിന്നീട് അതിൽ രോക്ഷകുലരായ ഈ ഒരു ബ്ലഡ്ലൈൻ ഗ്രൂപ്പിൻ്റെ മുന്നിലേക്ക് എലായസ് വെല്ലുവിളിയുമായി എത്തിയപ്പോൾ എലായസിനെ ബാക്കിൽ നിന്ന് ആക്രമിച്ച് സോളോ സിക്കോവ ആക്രമണത്തിന് തുടക്കം കുറിക്കുന്നു. പിന്നീട് എലായസിനെ ബ്ലഡ്ലൈൻ ഗ്രൂപ്പിലെ എല്ലാവരും ചേർന്ന് ആക്രമിക്കുന്നതും പിന്നീട് നമുക്ക് അറിയാൻ സാധിച്ച ഒരു അപ്ഡേറ്റ് എലായസിന് ഇഞ്ചുറി പറ്റിയെന്നും എലായസിന് മുൻകൂട്ടി നിശ്ചയിച്ച ആ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതുമായിരുന്നു. ഇത് കാണിച്ചിട്ടാണ് റോ എപ്പിസോഡ് ആരംഭിച്ചത്. പിന്നീട് റിങ്ങിലേക്ക് വരികയാണെങ്കിൽ ദി ബ്രിട്ട്ലൈൻ ഗ്രൂപ്പിൻ്റെ സെഗ്മെൻ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ദി ബ്രിട്ട്ലൈൻ ഗ്രൂപ്പ് ഏത് റെസ്ലേഴ്സിനെതിരെയുമുള്ള ചലഞ്ച് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. അവിടേക്ക് മാട്രോഡൽ കയറി വരുന്നു. എലായസിന് പങ്കെടുക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പോലും തനിക്കൊരു സർപ്രൈസ് പാർട്ണർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കെവിൻ ഓവൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നീട് മാട്രോഡലും കെവിൻ ഓവൻസും ദി ഊസോസിൻ്റെ ചാമ്പ്യൻഷിപ്പിന് ചലഞ്ച് ചെയ്യുന്ന മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമേ മത്സരം നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ. കുറച്ച് മിനിറ്റുകൾ മാത്രമാണെങ്കിലും മത്സരം എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന മത്സരമായിരുന്നു. ഊസോസിന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചു. മത്സരശേഷം ദി ബ്രിട്ട്ലൈൻ ഗ്രൂപ്പ് മാട്രോഡലിനെ ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് കെവിൻ ഓവൻസ് തിരിച്ചടിക്കുന്നുണ്ടെങ്കിലും അവസാനം സോളോ സിക്കോവ മാട്രോഡലിനെ ബ്രൂട്ടലായി ആക്രമിക്കുന്നതോടുകൂടി സെഗ്മെന്റ് അവസാനിക്കുന്നത്. മാട്രോഡലിന്റെ കഴുത്തിന് ഇഞ്ചുറി പറ്റുന്ന രീതിയിൽ സ്റ്റീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ടാണ് സോളോ സിക്കോവ ആക്രമിച്ചത്. സെഗ്മെന്റിന് ശേഷം മാട്രോഡലിനെ സ്ട്രക്ചറിൽ ഇട്ടുകൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതോടുകൂടിയിട്ടാണ് ആ ഭാഗങ്ങൾ അവസാനിച്ചത്. റോ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപ് റോ വുമൻസ് ചാമ്പ്യൻഷിപ്പിൻ്റെ നമ്പർ വൺ കണ്ടൻഡേഴ്സിനെ കണ്ടുപിടിക്കുന്നതിനുള്ള രണ്ട് ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫയിങ് മത്സരങ്ങൾ കൺഫേം ചെയ്തിരുന്നു. അതിനെ സംബന്ധിച്ച് റിയ റിപ്ലിയുടെ കുറച്ച് അഭിപ്രായങ്ങളാണ് പിന്നീട് നടന്ന ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. റിയ റിപ്ലി വിജയിക്കുമെന്നുള്ളൊരു കോൺഫിഡൻ്റാണ് ജഡ്ജ്മെൻ്റ് ഡേയിലെ അംഗങ്ങളോട് റിയ റിപ്ലി അവിടെ പങ്കുവെക്കുന്നത്. പിന്നീട് വന്ന ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ജെ ബി എൽ എന്ന ഹോൾ ഓഫ് ഫെയ്മർ സംഘടിപ്പിച്ച ഇൻവിറ്റേഷണൽ പോക്കർ ഗെയിമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രണ്ട് പോക്കർ ടേബിളുകളിലായി റെസ്ലേഴ്സ് എല്ലാം പങ്കെടുക്കുന്ന ഒരു പോക്കർ ഗെയിമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒട്ടനവധി മിഡ് കാർഡ് റെസ്ലേഴ്സും അതുപോലെ തന്നെ മെയിൻ ഇവൻറ്റ് കെൽപ്പുള്ള റെസ്ലേഴ്സും ആ ഒരു പോക്കർ ഗെയിമിൽ പങ്കെടുക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം പിന്നീട് റിങ്ങിലേക്കുള്ള ഒരു സെഗ്മെൻറ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റിങ്ങിൽ ബെയ്ലി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടേക്ക് ബെക്കി ലഞ്ച് കയറി വരികയും ഇരു താരങ്ങളും തമ്മിലുള്ള ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുകയുമാണ് പിന്നീട് ചെയ്തത്. രണ്ട് താരങ്ങളും പാസ്റ്റിലെ രണ്ട് റെസ്ലേഴ്സിനെയും സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. ബെക്കി ലഞ്ച് സൂപ്പർ സ്റ്റാർ ആണെന്നും ഡബ്ല്യു ഡബ്ല്യുയിലേക്കാൾ കൂടുതലും ബെക്കി ലഞ്ച് സ്വന്തം കാര്യമാണ് കൂടുതലും താല്പര്യപ്പെടുന്നത് എന്നുള്ളതും ബെയ്ലി പറയുന്നുണ്ട്. ബെയ്ലിയും ബെക്കി ലഞ്ചും ഇതിനു മുൻപ് ഏറ്റുമുട്ടിയിട്ട് 3 വർഷങ്ങൾ കഴിഞ്ഞു എന്നുള്ളതും ബെക്കി ലഞ്ച് പറയുന്നുണ്ട്. ബെയ്ലിയാണ് തണ്ടർ ഡോം അല്ലെങ്കിൽ പാൻഡമിക് എറയിൽ ഡബ്ല്യു ബിയുടെ വുമൻസ് ഡിവിഷനെ ക്യാരി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളൊരു പ്രശംസയും ബെക്കി ലഞ്ച് പങ്കുവെക്കുന്നുണ്ട്. പിന്നീട് ബെക്കി ലഞ്ച് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് റിയ റിപ്ലിയുടെ മ്യൂസിക് പ്ലേ ആകുകയും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള ട്രിപ്പിൾ ത്രെറ്റ് മത്സരം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയും നൽകി. എന്നാൽ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന ബെക്കി ലഞ്ചും റിങ്ങിലേക്ക് വരുന്ന റിയ റിപ്ലിയും ഫേസ് ടു ഫേസ് ഇരു താരങ്ങളും തമ്മിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഫിസിക്കലായിട്ടുള്ള ഒരു ഫൈറ്റിലേക്ക് കാര്യങ്ങൾ കടന്നില്ല എന്നുണ്ടെങ്കിലും ഭാവിയിൽ ബെക്കി ലഞ്ച് വേഴ്സസ് റിയ റിപ്ലി തമ്മിലുള്ള ഫ്യൂഡ് വരുന്നതിൻ്റെ സൂചനകളും തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. റോ വുമൻസ് ചാമ്പ്യൻഷിപ്പിനുള്ള നമ്പർ വൺ കണ്ടൻഡറെ കണ്ടുപിടിക്കുന്ന ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫയിങ് മത്സരമായിരുന്നു പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. റിങ്ങിലുള്ള ബെയ്ലി, റിയ റിപ്ലി, ആസ്ക തുടങ്ങിയ 3 റെസ്ലേഴ്സാണ് ആദ്യത്തെ ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ പങ്കെടുത്തത്. ആസ്കയാണ് മത്സരം ക്യാരി ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളത് മത്സരം കണ്ട എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകും. ആസ്കയുടെ ഭാഗത്തു നിന്ന് 2-3 മിസ്റ്റേക്കുകൾ വന്നു എന്നുണ്ടെങ്കിലും ആസ്ക ഒരു ലെജൻഡ് റെസ്ലർ ആയതുകൊണ്ട് തന്നെ മത്സരം ഒട്ടും ബോർ ആക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു. റിയ റിപ്ലിയെ പവർഫുൾ വുമൺ റെസ്ലർ എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് റോ എപ്പിസോഡിലെ സ്റ്റോറി ലൈനുകളിലും ഇപ്പോൾ പരിഗണിക്കുന്നത്. അതും നമുക്ക് ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പോയിൻ്റാണ്. ബെയ്ലി ആസ്കയെ പിൻ ചെയ്തിട്ടാണ് മത്സരത്തിൽ വിജയിക്കുന്നത്. റിയ റിപ്ലി മത്സരശേഷം ആസ്കയെ ആക്രമിക്കുന്നതും മത്സരത്തിന് ശേഷം നമുക്ക് കാണാൻ സാധിച്ചതാണ്. ആസ്കയും റിയ റിപ്ലിയും തമ്മിലുള്ള സ്റ്റോറി ലൈനിൻ്റെ
സാധ്യതയും ഇവിടെ തുറന്നിടുന്നുണ്ട്. പിന്നീട് വീണ്ടും റിങ്ങിലെ ഒരു സെഗ്മെൻ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സെത്ത് റോളിൻസ് ആണ് റിങ്ങിലേക്ക് വരുന്നത്. അടുത്ത റോ എപ്പിസോഡിലേക്ക് ബോബി ലാഷ്ലിയും സെത്തും തമ്മിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ഓസ്റ്റിൻ തിയറിക്കെതിരെയുള്ള നമ്പർ വൺ കണ്ടൻഡേഴ്സ് മത്സരം നടക്കുമെന്നുള്ളതും കൺഫേം ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു മത്സരം ബിൽഡപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി സെത്ത് റിങ്ങിലേക്ക് വരുന്നു. ബോബി ലാഷ്ലി ഈ ഒരു എറീനയിൽ ഇല്ലാത്തതുകൊണ്ട് തനിക്ക് ബോബി ലാഷ്ലിയെക്കുറിച്ച് പറയാനുള്ളതൊന്നും താൻ പറയുന്നില്ല എന്നുള്ളതും സെത്ത് പറയുന്നുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായി ബോബി ലാഷ്ലിയുടെ മ്യൂസിക് പ്ലേ ആകുകയും ബോബി ലാഷ്ലി റിങ്ങിലേക്ക് വന്നതിന് ശേഷം പിന്നീട് സെത്ത് ബോബി ലാഷ്ലിയെ തിരിച്ചടിക്കുന്നത് വലിയ ഒരു വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. അതായത് ബ്രോക്ക് ലെസ്നറിനോട് പരാജയപ്പെട്ടതിന് ശേഷം ബോബി ലാഷ്ലി വളരെ ഡൗൺ ആയി എന്നുള്ളതും ബോബി ലാഷ്ലിയേക്കാൾ മികച്ച റെസ്ലർ ബ്രോക്ക് ലെസ്നർ ആണെന്നും ബോബി ലാഷ്ലിയേക്കാൾ മികച്ച ഒരു സ്റ്റാർ ബ്രോക്ക് ലെസ്നർ ആണെന്നും പറഞ്ഞുകൊണ്ട് ബ്രോക്കിനെ പൊക്കിയടിക്കുകയാണ് ബോബി ലാഷ്ലിക്ക് മുൻപിൽ സെത്ത് ചെയ്യുന്നത്. അതിൽ രോക്ഷാകുലനായ ബോബി ലാഷ്ലിയെ സെത്തിനെ ആക്രമിക്കുന്നു. പിന്നീട് ബോബി ലാഷ്ലിയും സെത്തും തമ്മിലുള്ള ബ്രൗളാണ് കാണാൻ സാധിച്ചത്. ഒഫീഷ്യൽസും ബാക്ക് സ്റ്റേജിലെ സ്റ്റാഫ്സും ഒക്കെ വന്ന് ഇരു താരങ്ങളെയും പിടിച്ചുമാറ്റാൻ നോക്കുന്നുണ്ട്. ഇടയ്ക്ക് റിങ്ങിൽ നിന്ന് പിടിച്ചുമാറ്റി ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് നമ്മളെ തോന്നിപ്പിച്ചെങ്കിലും പിന്നെയും സെത്തും ബോബി ലാഷ്ലിയും ബ്രൗളിൽ ഏർപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ ഒരു ബ്രൗള് അവസാനിക്കുന്നത് ബാക്ക് സ്റ്റേജ് പ്രൊഡ്യൂസർമാരിൽ ഒരാളായ ഒരു വ്യക്തിയെ ബോബി ലാഷ്ലി ആക്സിഡൻറ്റിൽ സ്പിയർ ചെയ്യുന്നതോട് കൂടിയിട്ടാണ്. സെത്തിനെ സ്പിയർ ചെയ്യാൻ വേണ്ടി ഓടി വന്ന ബോബി ലാഷ്ലി ആ ഒരു പ്രൊഡ്യൂസറിനെയാണ് സ്പിയർ ചെയ്തത്. പിന്നീടാണ് ആ ഒരു ബ്രൗള് അവസാനിക്കുന്നത്. എന്തായാലും അടുത്ത ആഴ്ചത്തെ മെയിൻ ഈവൻറ്റ് സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന ഈ ഒരു നമ്പർ വൺ കണ്ടൻഡേഴ്സ് സിംഗിൾസ് മത്സരത്തിന് ഗംഭീര ബിൽഡപ്പ് തന്നെയാണ് റോ എപ്പിസോഡിലെ ഈ ഒരു സെഗ്മെൻറ്റിലൂടെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ കഴിഞ്ഞ സെഗ്മെൻറ്റിനെ സംബന്ധിച്ച് ബ്രയൻ സാക്സൺ എന്ന ഈ ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂർ തിയറിയെ ചോദിക്കുകയാണ്. തിയറിക്ക് പ്രത്യേകിച്ചൊന്നും ആ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ച് പറയാൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടേക്ക് അലി കടന്നു വരികയും അലി തിയറിക്കെതിരെയുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിനെ ചലഞ്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തിയറി പറയുന്നത് നമുക്ക് ഈയൊരു ദിവസം തന്നെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം നടത്തിക്കളയാം എന്നുള്ളതായിരുന്നു. പിന്നീട് റോ എപ്പിസോഡ് പോകുന്നത് JBL സംഘടിപ്പിച്ച ഇൻവിറ്റേഷണൽ പോക്കർ ഗെയിമിലേക്കാണ്. അവിടെ ഗാലോസ് ജെൽഡ് ഗേബിൾ എന്ന റെസ്ലറിനോട് ആർഗ്യൂ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഡെക്സ്റ്റർ കോർവിനെതിരെയുള്ള പോക്കർ റൗണ്ടിൽ വിജയിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. ഡൊമിനിക് മെസ്റ്റീരിയയുടെ ഒരു ഫേക്ക് പ്ലേയും പിന്നീട് അക്കിറ ടൊസാവിയെ ഒരു സിംഗിൾസ് മത്സരത്തിന് ചലഞ്ച് ചെയ്യുന്നതും മറ്റൊരു ടേബിളിൽ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഒരു പോക്കർ ഗെയിമാണെങ്കിലും മത്സരങ്ങൾ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു സ്റ്റോറി ലൈനാണ് നമുക്കിതിനിടയിലൂടെ കാണാൻ സാധിച്ചത്. പിന്നീട് ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂവിൽ വെച്ച് ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്ത ഓസ്റ്റിൻ തിയറിയും അലിയും തമ്മിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരത്തിൽ അലി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നുണ്ടെങ്കിലും മത്സരം ഒരു ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം അലി ഓസ്റ്റിൻ തിയറിയെ പരാജയപ്പെടുത്താൻ പോകുന്നില്ല എന്നുള്ളത്. എന്നാൽ വലിയൊരു സർപ്രൈസായി മാറിയത് ഡോൾഫ് സിഗ്ലർ ഓസ്റ്റിൻ തിയറിയെ ആക്രമിച്ചതാണ്. അപ്പോൾ തൻ്റെ അവസരം ഡോൾഫ് സിഗ്ലർ മൂലം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അലിയും DZ എന്നറിയപ്പെടുന്ന സിഗ്ലറും ആർഗ്യുമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഓസ്റ്റിൻ തിയറി സിഗ്ലറിനെ അലിയുടെ ദേഹത്തേക്ക് തള്ളിയിടുന്നുണ്ട്. പിന്നീട് അലിയെ എടുത്ത് പുറത്തേക്ക് ഇടുകയും ഓസ്റ്റിൻ തിയറിയെ ഫിനിഷർ ഡോൾഫ് സിഗ്ലറിനെതിരെ പ്രയോഗിക്കുകയും ചെയ്യുകയായിരുന്നു. ഓസ്റ്റിൻ തിയറിക്ക് ഒരേ സമയം തന്നെ 4 സൂപ്പർ സ്റ്റാർസ് ആണ് ഇപ്പോൾ എതിരാളികളായി വന്നിട്ടുള്ളത്. സെത്ത്, ലാഷ്ലി, അലി, സിഗ്ലർ. ഇതിൽ ഏത് റെസ്ലറാണ് യഥാർത്ഥത്തിൽ ഇനി വരുന്ന സ്പെഷ്യൽ ഇവൻറ്റിലേക്ക് വേണ്ടി ഓസ്റ്റിൻ തിയറിയെ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് സംശയം പോലെ നിൽക്കുന്നത്. എന്തായാലും കൂടുതൽ എതിരാളികൾ വരുമ്പോൾ തിയറി എന്ന റെസ്ലറിൻ്റെ ക്യാരക്ടർ ഇംപ്രൂവ്മെൻറ്റ് സ്വീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് വീണ്ടും ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് JBL എന്ന ഹോൾ ഓഫ് ഫെയിമർ സംഘടിപ്പിക്കുന്ന പോക്കർ ഗെയിമിനെ സംബന്ധിച്ചാണ് പോകുന്നത്. ദി മിസ് കയറി വരികയും തന്നെ എന്തുകൊണ്ട് ഈ ഒരു പോക്കർ ഗെയിമിലേക്ക് ഇൻവൈറ്റ് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു. എന്നാൽ പോക്കർ ഗെയിമിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ $50,000 എങ്കിലും കയ്യിൽ വേണം എന്നുള്ളതും JBL പറയുന്നു. പിന്നീട് മിസ് പറയുന്നത് തൻ്റെ കയ്യിൽ റോളക്സ് വാച്ച് ഉണ്ട്. പക്ഷേ JBL അതിന് മറുപടി കൊടുക്കുന്നത് ഇത് ഫേക്ക് വാച്ചാണെന്നാണ്. പിന്നീട് മിസ് ആ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് പോകുന്നതോട് കൂടിയിട്ടാണ് ആ ഒരു സെഗ്മെൻറ്റ് അവസാനിച്ചത്. പിന്നെയും JBL സംഘടിപ്പിച്ച ആ ഒരു പോക്കർ ഗെയിമിലേക്ക് തന്നെയാണ് സെഗ്മെൻറ്റുകൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. എജ് സ്റ്റൈൽസും ബെറൺ കോർബിനും ഫിസിക്കലായി ആർഗ്യുമെൻറ്റ് ചെയ്യുന്നതും പിന്നീട് ആ ഒരു ഫിസിക്കൽ ആർഗ്യുമെൻറ്റേഷൻ
എജി സ്റ്റേൽസിൻ്റെ നേതൃത്വത്തിലുള്ള ദി ഒ സി എന്ന ടീമും ബെറൺ കോർബിനും അതുപോലെ തന്നെ ആൽഫ അക്കാദമി ജാഡ് ഗേബിളും ഓർട്ടിസും തമ്മിലുള്ള ഒരു സിക്സ് മാൻ ടാഗ് ടീം മത്സരത്തിലേക്കും നയിക്കുന്നത് കാണാൻ സാധിച്ചു. പിന്നീട് നടന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ബ്രയൻ സെക്സ്റ്റൺ ഇനി വരാൻ പോകുന്ന ബിയാങ്ക ബെലേറിന്റെ എതിരാളികളെ സംബന്ധിച്ച് ബിയാങ്ക ബെലേറിനോട് ചോദിക്കുന്നു. ബിയാങ്ക ബെലേർ കൊടുക്കുന്ന മറുപടി ആര് തന്നെയായാലും ആ താരം കോൺഫിഡൻ്റ് ആണ് എന്നുള്ളതാണ്. എല്ലാ റെസ്ലേഴ്സും ഒന്നിനൊന്ന് മെച്ചമാണെന്നും ബിയാങ്ക ബെലേർ പറയുന്നുണ്ട്. പക്ഷേ തനിക്കൊന്നും ഇവർ എതിരാളികൾ അല്ല എന്നുള്ളതും ഓരോ റെസ്ലേഴ്സിൻ്റെ പേരെടുത്തുകൊണ്ടും ബിയാങ്ക മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നീട് റിങ്ങിലേക്കാണ് ആ ഒരു ഭാഗം എത്തുന്നത്. ദി ഒ സി എന്ന ടീമിലെ എജി സ്റ്റൈൽസ്, ലുക്ക് ഗാലോസ്, കാർൽ ആൻഡേഴ്സൺ തുടങ്ങിയ മൂന്ന് റെസ്ലേഴ്സ്, ബെറോൺ കോർബിൻ, ആൽഫ അക്കാദമിയിലെ ജാഡ് ഗേബിൾ, ഓട്ടിസ് തുടങ്ങിയവർക്കെതിരെ ഒരു സിക്സ് മാൻ ടാഗ് ടീം മത്സരം കളിക്കുന്നു. ഒരു ആവറേജ് തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സിക്സ് മാൻ ടാഗ് ടീം മത്സരം തന്നെയായിരുന്നു. അതായത് ഒരു പോക്കർ ഗെയിമിലൂടെ തുടങ്ങി ഈ ഒരു റോ എപ്പിസോഡ് ഫിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന ഒരു സിക്സ് മാൻ ടാഗ് ടീം മത്സരം ആയിരുന്നു ഈ ഒരു സിക്സ് മാൻ ടാഗ് ടീം മത്സരം. മത്സരത്തിൽ എജി സ്റ്റൈൽസിൻ്റെ നേതൃത്വത്തിൽ വന്ന ദി ഒ സി വിജയിക്കുന്നതും കാണാൻ സാധിച്ചു. പിന്നീട് പിന്നെയും ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂവിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. കാൻഡിസ് ലെറേ എന്ന റെസ്ലറിനോടുള്ള ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ ആയിരുന്നു. അടുത്ത ആഴ്ച ഡാമേജ് കൺട്രോൾ എന്ന ഗ്രൂപ്പിലെ അംഗമായ ഇയോ സ്കൈ എന്ന വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളെ നേരിടുന്നതിനെ സംബന്ധിച്ചാണ് കാൻഡിസിനോട് ചോദിക്കുന്നത്. വളരെ കോൺഫിഡൻ്റ് ആണെന്നുള്ളൊരു ഉത്തരമാണ് കാൻഡിസ് നൽകുന്നത്. താനിപ്പോൾ ഒരു അമ്മയാണ്, അപ്പോൾ കുറച്ചും കൂടി ഉത്തരവാദിത്തം കാണിക്കേണ്ട സമയമാണെന്നും കാൻഡിസ് പറയുന്നുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് കാൻഡിസിൻ്റെ ഭർത്താവായ ജോണി ഗർഗാനയും ജോണി ഗർഗാനയുടെ ഉറ്റ സുഹൃത്തായ ഡെക്സ്റ്റർ ലൂമിസും കയറി വരുന്നു. ഡെക്സ്റ്റർ ലൂമിസിൻ്റെ കയ്യിൽ ഒട്ടനവധി ക്യാഷ് ഉണ്ടായിരുന്നു. അവരായിരുന്നു ആ ഒരു പോക്കർ ഗെയിമിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മൂന്ന് വ്യക്തികളും പിന്നീട് ആ ഒരു ക്യാഷുമായി ആ ഒരു സെഗ്മെന്റിൽ നിന്ന് മാറുന്നതും കാണാൻ സാധിച്ചു. പിന്നീട് റിങ്ങിലെ ഒരു മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അക്കിറ ടൊസാബ വേഴ്സസ് ഡൊമിനിക് മെയ്സ്റ്റീരിയോ തമ്മിൽ പോക്കർ ഗെയിമിനിടയിൽ ചലഞ്ച് നടത്തിയ ആ ഒരു സിംഗിൾസ് മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അക്കിറ ടൊസാബയെ ഒരു കോമഡി റെസ്ലർ എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ റോ എപ്പിസോഡുകളിൽ പരിഗണിക്കുന്നത്. താരത്തിൻ്റെ ക്യാരക്ടറും അങ്ങനെ തന്നെയാണ്. അക്കിറ ടൊസാബയ്ക്കെതിരെ ഡൊമിനിക് മെയ്സ്റ്റീരിയോയ്ക്ക് ഒരു പിൻഫോൾ വിക്ടറി നേടിയെടുക്കാൻ സാധിച്ചു. മത്സരശേഷം അക്കിറ ടൊസാബയെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഡൊമിനിക് മെയ്സ്റ്റീരിയോയ്ക്ക് മുൻപിലേക്ക് സ്ട്രീറ്റ് പ്രോഫിറ്റ് എന്ന ടീം വരികയും അക്കിറ ടൊസാബയെ സേവ് ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ ബോബി ലാഷ്ലി റീന വിട്ടു പോകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ലഗേജൊക്കെയായി പോകാൻ നിൽക്കുന്ന സമയത്ത് ഏതം പിയേഴ്സ് വന്ന് ബോബി ലാഷ്ലിയെ വാൺ ചെയ്യുന്നുണ്ട്. ഇനിയും ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഒരു ഒഫീഷ്യലിൻ്റെ മേൽ കൈവെക്കുകയാണെങ്കിൽ കോൺസിക്വൻസ് ചിലപ്പോൾ നേരിടേണ്ടി വരും എന്നുള്ളതും ഏതം പിയേഴ്സ് ഇൻഡയറക്റ്റായി പറയുന്നുണ്ട്. സസ്പെൻഷനോ അല്ലെങ്കിൽ വലിയൊരു തുക ഫൈൻ അടക്കേണ്ടി വരും എന്നുള്ളതാണ് ഏതം പിയേഴ്സ് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ബോബി ലാഷ്ലി മനഃപൂർവ്വമല്ല ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് തനിക്കറിയാം. പക്ഷേ ഒരു മുൻകരുതൽ എപ്പോഴും നല്ലതാണെന്നുള്ള ഒരു വാർണിംഗ് ആണ് കൊടുക്കുന്നത്. അതിന് ബോബി ലാഷ്ലി കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ തൻ്റെ മുന്നിലേക്ക് വരുന്നത് ആരായാലും അവരെ എല്ലാം നേരിട്ട് കൊണ്ടായിരിക്കും തൻ്റെ വഴി താൻ വെട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരമൊരു ഭാഗവും നമുക്ക് മെയിൻ ഈവൻറ്റിന് മുൻപ് അവസാന ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റായി കാണാൻ സാധിച്ചു. റോ വുമൻസ് ചാമ്പ്യൻഷിപ്പിൻ്റെ നമ്പർ വൺ കണ്ടൻഡറെ കണ്ടുപിടിക്കുന്ന ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫയിങ് മത്സരത്തിലെ രണ്ടാമത്തെയും അവസാനത്തെയും ട്രിപ്പിൾ ത്രെറ്റ് മത്സരമാണ് മെയിൻ ഈവൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അലക്സിയ ബ്ലിസ്, നിക്കി ക്രോസ്, അതുപോലെ തന്നെ ബിക്കി ലഞ്ച് തുടങ്ങിയ മൂന്ന് റെസ്ലേഴ്സാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മൂന്ന് റെസ്ലേഴ്സിനും നല്ല രീതിയിൽ ഈ ഒരു മത്സരത്തിൽ ഒരു ആധിപത്യം കൊടുക്കാൻ ക്രിയേറ്റീവ് ടീം ശ്രമിച്ചിട്ടുണ്ട്. നിക്കി ക്രോസിനെയാണ് ഈ ഒരു മത്സരത്തിൽ ഒരു ഹീൽ ക്യാരക്ടറായി മത്സരത്തിൽ ഉടനീളം കൊണ്ടുപോയത്. മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ ബിക്കി ലഞ്ചിനെ നിലവിലെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരും ബെയിലിയുടെ ഫാക്ഷനിലെ ഡാമേജ് കൺട്രോളിലെ അംഗങ്ങളായ ഡെക്കോട്ടക്കായും ഇയോസ്കായും വന്ന് ആക്രമിക്കുന്നു. ഒരു പവർ ബോംബ് കമൻഡേഴ്സ് ടേബിളിലേക്ക് ചെയ്യുന്നു. ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ടാണ് അലക്സിയ ബ്ലിസ് നിക്കി ക്രോസിനെ പരാജയപ്പെടുത്തുന്നത്. അലക്സിയ ബ്ലിസിൻ്റെ ഈ ഒരു മത്സരത്തിൽ ഉടനീളം നമ്മൾ പറയുകയാണെങ്കിൽ ബ്രേ വൈറ്റിൻ്റെ ഒപ്പം പോകാനുള്ളതിൻ്റെ സൂചനകൾ എല്ലാം നൽകിയിട്ടുണ്ട്. സിസ്റ്റർ എബിഗെയിൽ മൂവ് ചെയ്യുന്നതിൻ്റെ അടക്കം സൂചനകൾ നൽകുന്ന അലക്സിയ ബ്ലിസിനെയാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. അലക്സിയ ബ്ലിസ് വേഴ്സസ് ബെയിലി തമ്മിലുള്ള നമ്പർ വൺ കണ്ടൻഡർ മത്സരം അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. മത്സരത്തിൽ വിജയിക്കുന്നവർ ബിയാഗ മെലേറിൻ്റെ റോ വുമൻസ് ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യും എന്നുള്ളതാണ് മത്സരത്തിൻ്റെ സ്റ്റിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇതാണ് റോ എപ്പിസോഡിൻ്റെ റിവ്യൂ. റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.